വടകരയിലെ വ്യാപാരിയുടെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. രാജനെ കൊലപ്പെടുത്തിയതാ ശ്വാസം മുട്ടിച്ചെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശനിയാഴ്ച രാത്രിയാണ് കടയ്ക്കുള്ളിൽ രാജനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാജനൊപ്പം രാത്രി ബൈക്കിലെത്തിയ ആളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിലാണ് വടകരയിലെ വ്യാപാരിയായ രാജന്റെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞത്. രാജനെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴുത്തിലും മുഖത്തും മുറിവേറ്റ പാടുണ്ടായിരുന്നു. വടകര പുതിയാപ്പ് സ്വദേശി രാജനെ ശനിയാഴ്ച രാത്രി 12 മണിയോടെയാണ് വടകരയിലെ കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി വീട്ടിലെത്താൻ വൈകിയതോടെ മകനും മരുമകനും കൂടി അന്വേഷിച്ചെത്തിയപ്പോഴാണ് നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടത്. രാജൻ ധരിച്ച 3 പവൻ സ്വർണമാല, മോതിരം, കടയിലുണ്ടായിരുന്ന പണം എന്നിവ നഷ്ടപ്പെട്ടിരുന്നു. ഇരുചക്രവാഹനവും കാണാതായി. മോഷണ ശ്രമത്തിനിടെ കൊലപ്പെടുത്തിയതാവാം എന്നാണ് കരുതുന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. രാത്രി 9 മണിക്ക് മുമ്പ് രാജൻ ബൈക്കിൽ ഒരാളോടൊപ്പം കടയിലേക്ക് വരുന്നതായി സമീപത്തെ ഹോട്ടലിലെ CCTV പതിഞ്ഞിട്ടുണ്ട്. ഒപ്പമുണ്ടായിരുന്ന ആളെ വ്യക്തമല്ല. ഇയാളെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും കടയിൽ പരിശോധന നടത്തി. DIG രാഹുൽ ആർ നായരും സ്ഥലം സന്ദർശിച്ചിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.